ശാസ്ത്രത്തിൻ്റെ സഹായത്താൽ ഒരുപാട് നല്ല കണ്ടുപിടുത്തങ്ങൾ ഇന്ന് ലോകത്ത് വന്നിട്ടുണ്ട്. എന്നാൽ എല്ലാത്തിൻ്റെയും പോലെ ശാസ്ത്രത്തിനും അതിൻ്റെതായ കറുത്ത മുഖമൂടിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മാരകമായ ശാസ്ത്ര പരീക്ഷണങ്ങളെക്കുറിച്ചാണ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ടൈഡോട്ട് ഇൻഫോ. നമ്പർ വൺ, പ്രോജക്റ്റ് എം കെ അൾട്ര. അമേരിക്കൻ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസിയായ CIA കുപ്രസിദ്ധമായ ഒരു പരീക്ഷണമായിരുന്നു പ്രൊജക്റ്റ് എം കെ അൾട്ര. 1950 മുതൽ 1966 വരെ ഈ ഒരു പ്രൊജക്റ്റ് നീണ്ടുനിന്നു. ഈ ഒരു പ്രൊജക്റ്റിന് കീഴിൽ ആളുകളുടെ സമ്മതമില്ലാതെ അവരെ ബലമായി പിടിച്ചുകൊണ്ടുപോയി അവരുടെ മേൽ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. LSD പോലുള്ള മാരകമായ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചായിരുന്നു പരീക്ഷണം. പരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന മനുഷ്യരെ ഹിപ്നോട്ടിസം, ലൈംഗിക പീഡനം, മാനസിക പീഡനം എന്നിവയ്ക്കിരയാക്കും. രാസായുധ ഗവേഷണ ത്തിനും സോവിയറ്റ് ആർമിയെ നേരിടാൻ വേണ്ടി മനസ്സു നിയന്ത്രിക്കുന്ന മരുന്നുകൾ കണ്ടുപിടിക്കുകയുമായിരുന്നു ഈ പ്രൊജക്റ്റിന്റെ ലക്ഷ്യം. നമ്പർ ടു, പ്ലാഗ് വെപ്പൺ. 13-ാം നൂറ്റാണ്ടിൻ്റെയും 14-ാം നൂറ്റാണ്ടിൻ്റെയും ഇടയിലുണ്ടായ പ്ലാഗ് ദുരന്തം യൂറോപ്യൻ ജനസംഖ്യയിൽ നിന്ന് ഏകദേശം 100 മില്യൺ ജനതയെ തുടച്ചു നീക്കി. എന്നാൽ പിന്നീട് 1980 സോവിയറ്റ് യൂണിയനിൻ്റെ ബയോളജിക്കൽ വാർഫെയർ പ്രോഗ്രാം പ്ലാഗ് രോഗത്തെ ഒരു മാരകായുധമാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടുപിടിച്ചു. മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ശത്രു രാജ്യങ്ങളിലേക്ക് പടർത്താനായിരുന്നു അവരുടെ ശ്രമം. ഇതുകൂടാതെ 1000 ടണ്ണോളം ആന്ത്രാക്സും സ്മാൾ പോക്സും ഇവരുടെ പക്കലുണ്ടായിരുന്നു. നമ്പർ 3, ലാർജ് ഹാഡ്രൻ സൂപ്പർ കൊളൈഡർ. സ്വിറ്റ്സർലാൻഡ് കണ്ടുപിടിച്ച ലോകത്തെ തന്നെ ഏറ്റവും വലുപ്പമുള്ളതും ചിലവേറിയതുമായ മെഷീനാണ് LHC എന്ന ലാർജ് ഹാഡ്രൻ കൊളൈഡർ. പാർട്ടിക്കിൾ ഫിസിക്സിനെ കുറിച്ചുള്ള പഠനത്തിനു വേണ്ടിയാണ് ഈ മെഷീൻ നിർമ്മിച്ചത്. എന്നാൽ ഈ മെഷീൻ ഉപയോഗിക്കുന്നതിന് അതിൻ്റെതായ പ്രശ്നങ്ങളുമുണ്ട്. വളരെ വലിയ ഉപകരണമായതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഭൂമികുലുക്കവും അതുപോലെ തന്നെ ഭൂമിക്കു നേരെ ഉൽക്കകൾ വരാനുള്ള സാധ്യത കൂടുതലുമാണെന്നാണ് കണ്ടെത്തിയത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗം ഭൂമിയെ വിഴുങ്ങുന്ന ബ്ലാക്ക് ഹോളുകൾ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് മറ്റൊരു കൂട്ടവും രംഗത്തെത്തി. നമ്പർ 5, കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ. 1970 സോവിയറ്റ് ആരംഭിച്ച ഒരു പരീക്ഷണമായിരുന്നു ഇത്. ഭൂമി സാധിക്കാവുന്നത്ര കുഴിച്ചുകൊണ്ട് ഒരു ഗർത്തം രൂപീകരിക്കുകയായിരുന്നു ഈ പരീക്ഷണത്തിൻ്റെ ലക്ഷ്യം. 1994 ആയപ്പോഴേക്കും റഷ്യയുടെ വടക്കു പടിഞ്ഞാറൻ കോല പെനിൻസുലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കുഴി ഏകദേശം 12 കിലോമീറ്ററോളം ആഴത്തിലെത്തിയിരുന്നു. ഇതിനുശേഷം ഒരുപാട് സയൻറ്റിഫിക് വിവരങ്ങളും ഇതിൽ നിന്ന് അവർക്ക് ലഭിച്ചു. പ്രാചീനകാലത്ത് നിലനിന്നിരുന്ന പ്ലാങ്ക്ടൺ ഫോസിലുകൾ അവയിൽ ഒന്നാണ്. കുഴിച്ചപ്പോൾ കാര്യമായി ഒന്നും സംഭവിച്ചില്ലെങ്കിലും ഭൂമിയുടെ മധ്യത്തിലോട്ട് കുഴിച്ചു പോകുമ്പോൾ അപ്രതീക്ഷിതമായ ഭൂമികുലുക്കം, ഭൂമി വലിയ തോതിൽ പിളരൽ എന്നിവ അവർ ഭയപ്പെട്ടിരുന്നു. നിലവിൽ ഈ ഒരു കുഴി അടച്ചു പൂട്ടിയിരിക്കുകയാണ്. നമ്പർ 5, അവേഷൻ പ്രൊജക്റ്റ്. 1971 1989 സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ഒരു മെഡിക്കൽ പ്രോഗ്രാമാണ് അവേഴ്സൻ പ്രൊജക്റ്റ്. സൗത്ത് ആഫ്രിക്കൻ മിലിറ്ററിയിൽ ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സുവർഗരതി ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നു ഈ ഒരു പ്രൊജക്റ്റ്. സൈനികരെ ഇലക്ട്രിക് ഷോക്ക് തെറാപ്പി, കെമിക്കൽ തെറാപ്പി എന്നിവ ഉപയോഗിച്ച് ചൂഷണം ചെയ്ത് ഇതിൽ നിന്ന് മാറ്റം വരുത്താനായിരുന്നു അവർ ശ്രമിച്ചിരുന്നത്. 1000 ആളുകളെ ഇതിനുവേണ്ടി നിയമിക്കുകയും ചെയ്തു. സ്വവർഗരതി ഭേദമാക്കാൻ കഴിയുന്ന ഒരു മാനസിക രോഗമാണെന്നാണ് അക്കാലത്ത് വിശ്വസിച്ചിരുന്നത്. അന്നത്തെ സൗത്ത് ആഫ്രിക്കൻ മിലിറ്ററിയുടെ ചീഫ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ ഓബ്രി ലെവിൻ എന്ന വ്യക്തിയെ പിന്നീട് അന്താരാഷ്ട്ര സംഘടനകൾ മനുഷ്യാവകാശത്തിനെതിരെ ആരോപിക്കപ്പെടുകയും പിന്നീട് ജയിൽ ശിക്ഷ ലഭിക്കുകയും ചെയ്തു. നമ്പർ 6, നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ്. ജർമ്മൻ നാസികൾ അവരുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ആയിരക്കണക്കിന് വരുന്ന തടവുകാരെ മനുഷ്യജീവന് വില കൽപ്പിക്കാതെ ക്രൂരമായ ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിരുന്നു. പരീക്ഷണത്തിന് കൊണ്ടുവന്ന രോഗികളെ മലേറിയ കുത്തിവെക്കുക, മസ്റ്റാർഡ് ഗ്യാസ് നൽകുക, നിർബന്ധിത വന്ധീകരണം, വ്യത്യസ്ത തരത്തിലുള്ള വിഷം നൽകുക, ശരീരത്തിലുള്ള മുറികളിലേക്ക് ബാക്ടീരിയകളെ കടത്തിവിടുക എന്നിവ ഇവർ ചെയ്തിരുന്നു. നാക്സി ഡോക്ടറായ ജോസഫ് മെങ്കൽ ആയിരുന്നു ഇതെല്ലാം ചെയ്തിരുന്നത്. മരണത്തെ കൊണ്ടുവരുന്ന മാലാഖ, ദ ഈവൽ സയന്റിസ്റ്റ് എന്നീ പേരുകളിൽ അയാൾ അറിയപ്പെട്ടിരുന്നു. നമ്പർ 7, യൂണിറ്റ് 731. ജാപ്പനീസ് സൈന്യം 2-ാം ലോക മഹായുദ്ധ സമയത്ത് വളരെ രഹസ്യമായി നടത്തിയിരുന്ന ഒരു ഗവേഷണമായിരുന്നു യൂണിറ്റ് 731. അന്നത്തെ ജനറൽ ഷിറോ ഇഷിയുടെ ഓർഡർ പ്രകാരം പുരുഷൻ, സ്ത്രീ, കുട്ടികൾ എന്നിവരടക്കം 2.5 ലക്ഷം ആളുകൾ ഈ ഒരു പരീക്ഷണത്തിന് വിധേയമായിരുന്നു. അതിൽ കൂടുതൽ പേരും ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള തടവുകാരായിരുന്നു. ആളുകളെ മയക്കാതെ ബോധത്തോടുകൂടി തന്നെ ശരീരം ഓപ്പറേറ്റ് ചെയ്യുക, കൈകാലുകൾ മുറിക്കുക, തലച്ചോർ, കരൾ, ശ്വാസകോശം എന്നിവ നിന്ന് കഷ്ണങ്ങൾ മുറിച്ചെടുക്കുക എന്നിവയായിരുന്നു ഇവർ ചെയ്തിരുന്നത്. കൂടാതെ ഇരകളെ ബയോളജിക്കൽ യുദ്ധം, മഞ്ഞുകട്ട പരിശോധന, നിർബന്ധിത ഗർഭധാരണം, ഗ്രനേഡുകൾ, തീ എന്നിവ കൊണ്ടും പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. നമ്പർ 8, ദ ട്രിനിറ്റി ടെസ്റ്റ്.
ആറ്റം ബോംബ് വികസിപ്പിക്കാനും രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒരു സൈനിക നേട്ടം നേടാനുമുള്ള ഭ്രാന്തമായ തിരക്കിൽ അമേരിക്ക രഹസ്യമായി മാൻഹാട്ടൻ പ്രൊജക്ട് സ്ഥാപിച്ചു. ഇത് 1945 ജൂലൈ 16 ന്യൂ മെക്സിക്കോ മരുഭൂമിയിൽ ആദ്യമായി ആണവായുധം പൊട്ടിത്തെറിച്ച് ട്രിനിറ്റി ടെസ്റ്റ് എന്ന പരീക്ഷണത്തിൽ കലാശിച്ചു. ഇതിലുണ്ടായിരുന്ന സയന്റിസ്റ്റുകൾ അവരുടെ ജോലിയിൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിലും ബോംബ് പൊട്ടിത്തെറിക്കുമോ അതോ ലോകാവസാനത്തിന് കാരണമാകുമോ എന്നവർ സംശയിച്ചിരുന്നു. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ രസകരമായ വീഡിയോസുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ്.